വിശ്വമശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ പതിനൊന്നാമത്തെ പാഠമാണ് സൗഖ്യദായകമായ കൂതാശകളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൗഖ്യദായകമായ കൂതാശയുടെ ഒന്നാമത്തെ കൂതാശയായ അനുരഞ്ജന കൂതാശയനെക്കുറിച്ച് കാണുകയുണ്ടായി നമുക്കതിനകത്ത് നമ്മൾ പഠിച്ചു ഈശോടെ കാരുണ്യവും സ്നേഹവും ഒക്കെ അനുഭവിക്കുന്ന കുംഭസാരം എന്ന അതിമഹനീയമായൊരു കൂതാശേനെക്കുറിച്ച് കുംഭസാരം ഏതൊക്കെ തലങ്ങളിൽ എങ്ങനെയൊക്കെ നടത്താം നാല് തലങ്ങളുമാർ ഈശോ കുംഭ ഒരു പാപം ചെയ്യുമ്പം പിതാവായ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം അത് പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധവും നമ്മുടെ സ്വ വ്യക്തിപരമായ ഒരു തലത്തിലേക്കൊക്കെ ഒരു പാപത്തിൻ്റെ അവസ്ഥയിലേക്കൊക്കെ നമ്മൾ നയിക്കപ്പെടും എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിലൂടെ കണ്ടു പിന്നീട് നമ്മൾ ഏറ്റുപറിച്ചിലേണ്ടൊരു കുദാശയാണ് കുമ്പസാരം എന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നു പിന്നീട് വൈദികനിലൂടെ എങ്ങനെ ഒരു പാപമോചനം നടക്കുന്നു ഈശോ ഭരമേൽപ്പിച്ചിരിക്കുന്ന വൈദികൻ്റെ ഉത്തരവാദിത്വം അത് നമ്മൾ തിരിച്ചറിഞ്ഞു പിന്നീട് എങ്ങനെ നമ്മൾ നല്ല കുംഭസാരം നടത്താം നല്ല കുമ്പസാരത്തിന് വേണ്ട അഞ്ച് കാര്യങ്ങൾ നമ്മൾ വളരെ മനോഹരമായിട്ട് പഠിക്കുകയുണ്ടായി ആത്മപരിശോധന ചെയ്യുക മേൽ പാപം ചെയ്യുന്ന പ്രതിജ്ഞ ചെയ്യുക കുമ്പസാരത്തിൽ പറയുക അങ്ങനെയുള്ള മനോഹരമായിട്ട് അഞ്ച് നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു അങ്ങനെ എന്താ പറയുക എങ്ങനെ ഒരു നല്ല കുമ്പസാരത്തിലൂടെ ക്രിസ്തുവുമായിട്ട് കൂടുതൽ ആഴത്തിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളൊക്കെ മാച്ചു കളഞ്ഞ് നമ്മുടെ സ്നേഹത്തിലേക്ക് ഒരു അപ്പൻ്റെ ധൂർത്തപുത്ര കഥയിലൊക്കെ കാണുന്നത് പോലെ ഒരു അപ്പൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ വിളിക്കുന്ന ഒരു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമൊക്കെ നമ്മൾ കഴിഞ്ഞൊരു ഭാഗം പാഠഭാഗത്തിലൂടെയൊക്കെ കാണുകയുണ്ടായി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൗഖ്യദായകമായ രണ്ടാമത്തെ കുതാശയനെക്കുറിച്ചാണ് രണ്ടാമത്തെ കുതാശ എന്താണെന്ന് അറിയാനായിട്ട് ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും എന്തായാലും ഞാൻ ഒരു ചെറിയ കഥ പറയാം ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ചിലാണ് ഞാനൊക്കെ രണ്ടി പഠിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെ പാടില്ലാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു ആൾക്ക് തീരെ പാടില്ലായിരുന്നു എന്താ പറയുക ഒരു ഭയങ്കര ക്രിട്ടിക്കൽ സീരിയസ് ആക്കി ആ ഒരു സിറ്റുവേഷനിൽ അപ്പച്ച ആ വീട്ടുകാരൊക്കെ ചെന്ന് പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞു വെച്ചാൽ പള്ളി വീട്ടിലേക്ക് ഒരു വൈദികൻ അങ്ങനെ കടന്നു തോന്നുന്നു അച്ഛൻ വരുന്നതിന് മുമ്പ് വീടൊക്കെ അടിച്ച് തൂത്ത് വാരി എന്താ പറയുക ഒരു പെരുന്ന അമ്പ് പ്രദക്ഷിണത്തിന് വരുന്നൊരു ഫീലിലേക്ക് നല്ല അത്ര വിശുദ്ധിയോടുകൂടി എൻ്റെ വീടും പരിസരമൊക്കെ ഇടുന്നതായിട്ട് കാണാനായിട്ട് പറ്റി അപ്പന അപ്പോഴേക്കും കുളിപ്പിച്ച് എന്താ പറയുക നല്ല വെള്ളം ഉടുപ്പൊക്കെ ഇടിയിച്ച് കട്ടുമ്പോൾ അങ്ങനെ പ്രാർത്ഥനാ മുറിയിൽ തന്നെ കട്ടുമ്പോൾ അങ്ങനെ കിടത്തി കയ്യിലൊരു കൊമ്പയൊക്കെ കൊടുത്ത് അപ്പനെ അങ്ങനെ നല്ല അത്രമാത്രം വിശുദ്ധിയോടുകൂടി കിടത്തുന്നതായിട്ട് കണ്ടു അന്ന് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് ഒന്നും നമുക്കറിയില്ല പക്ഷെ നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് തന്നെ നോക്കി പെട്ടെന്ന് അച്ഛൻ വന്നു എന്താ പറയുക കുറേ പ്രാർത്ഥനാ ബുക്ക് ബുക്കുണ്ടായിരുന്നു രണ്ട് ബുക്ക് ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ഒരു ഗോൾഡ് കളറുള്ള ചെറിയ പെട്ടിയിലൊരു ചെറിയ തൈലവും കുറേ അന്നാമള്ളവും അന്ന് എന്താണെന്ന് മാത്രം നമുക്ക് അത്യാവശ്യം അറിയാം അങ്ങനെ വീട്ടിൽ ഇങ്ങോട്ട് തളിക്കുന്നത് കൊണ്ട് നമുക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ അന്നാമള്ളും അങ്ങനെ കുറേ ആയിട്ട് അച്ഛൻ വരുന്നു അച്ഛനെ എല്ലാവരും സ്തുതി കൊടുത്ത് കയറ്റി അച്ഛൻ പ്രാർത്ഥനാ മുറിയിലേക്ക് വന്നു അച്ഛൻ വന്നിട്ട് കുറേ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ ചെല്ലുന്നതായിട്ട് കണ്ടു തുടക്കം എന്നു പറഞ്ഞാൽ വീടിലും പരിസരമൊക്കെ ഇങ്ങനെ ഹന്നാമള്ളമൊക്കെ തളിച്ച് വെഞ്ചിരിച്ച് നിൽക്കുന്നൊരു കാഴ്ചയൊക്കെ കാണാനായിട്ട് പറ്റി അന്ന് ഇതെന്താണെന്ന് ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഈ നാലാം ക്ലാസ്സിൽ ഈ കൂതാശേനെക്കുറിച്ച് രോഗി എന്ന് പറയുന്ന ഒരു കൂതാശ ആറാമത്തെ കൂതാശയാണെന്നും ഇത് രോഗി ലേപനമായിരുന്നു എന്നൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി പക്ഷേ അന്ന് എന്താ പറയുക നാലാം ക്ലാസ് അത്ര ഒരു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അന്ന് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ ഒമ്പതാം ക്ലാസ്സിലേക്ക് വന്നപ്പോഴാണ് കുറച്ചും കൂടി ആധികാരികമായിട്ട് ഞങ്ങൾക്ക് എടുത്തിരിക്കുന്നത് ബ്രദറായിരുന്നു ഇപ്പോൾ എന്താ പറയുക കുറച്ചുകൂടി ആളുകളിലേക്ക് ഈ കൂതാസേനയെക്കുറിച്ച് മനസ്സിലാക്കാനും ഇപ്പോൾ ബ്രദറായിരുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക ഇതിന് ബാക്കിയുള്ള തലങ്ങൾ ഒരു വൈദികൻ എങ്ങനെ ഇത് നടത്തുന്നു അങ്ങനെയുള്ള കുറച്ചുകൂടി ആളുകളിലേക്ക് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് എനിക്കന്ന് സാധിച്ചു എന്തായാലും നമ്മൾ കഥ പറഞ്ഞാണ് തുടങ്ങിയത് കഥ അവിടെ നിൽക്കട്ടെ നമുക്ക് ബൈബിളിലേക്കൊന്ന് പോകാം ഈശോയുടെ ക്യാരക്ടർ നോക്കാം ഈശോയ്ക്ക് ഈ രോഗികളോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്താ പറയുക അവൻ ഗ്രാ മത്തായുടെ സുവിശേഷത്തിൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ ഉള്ള വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് അവൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ഒത്തിരിയേറെ രോഗങ്ങളും വ്യാധികളും സൗഖ്യപ്പെടുത്തി കാരണം അത്രമാത്രം ഈശോയ്ക്ക് രോഗികളോട് സ്നേഹം ഉണ്ടായിരുന്നു ഈശോയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ കുഷ്ഠരോഗികളും അന്തരും ബദിരും അങ്ങനെയുള്ളവരൊക്കെയാണ് ഈശോയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് തന്നെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിയാനായിട്ട് എടുക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് രോഗാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ ഡോക്ടേഴ്സൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ചില ക്രിട്ടിക്കൽ സ്റ്റേജുകളിൽ അവരിങ്ങനെ പറയും ഇനി വലിയ കാര്യമൊന്നുമില്ല നമുക്കത് പ്രാർത്ഥനയിൽ ആശ്രയിക്കാം കാരണം അവർക്ക് വരെ ഉത്തമ ബോധ്യമുണ്ട് ദൈവത്തിന് മാത്രമാണ് ചില സമയത്ത് മനുഷ്യനെ സൗഖ്യപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ മെഡിക്കൽ സയൻസ് വരെ കൈവിട്ട സന്ദർഭത്തിലൊക്കെ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് നമുക്കിനി പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിൽ അഭയം തേടാം ഈശോയ്ക്ക് ഇവരെ രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് അങ്ങനെ ഒന്ന് മനസ്സിലാക്കാം ഈ ഒരു കുതാശയനെ ഈശോ രോഗി എന്ന കൂടാശ സ്ഥാപിച്ചത് കത്തോലിക്ക സഭയിലൂടെ ഇന്നും തുടർന്നു കൊണ്ടു പോവുകയാണ് നമുക്കൊരു പശ്ചാത്തലം കാണുക യാക്കൂബ് സ്ലിഹയുടെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ വന്ന് അവൻ്റെ മേൽ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കാരണം അത്രമാത്രം ഒരു ആദ്യമ സഭയിൽ രോഗം സൗഖ്യപ്പെടുത്തുക ഈശോ സൗഖ്യദായകനാണ് ദൈവത്തിന് മാത്രമാണ് സൗഖ്യം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളെന്ന് ഉത്തമ ബോധ്യം ആദ്യമ സഭയിൽ നിന്നു ഇത് ആണ് സഭ എന്നും നമ്മുടെ വൈദികരിലൂടെയാണെങ്കിലും മെത്രാന്മാരിലൂടെയൊക്കെ തുടർന്നു കൊണ്ടു കാണാനായിട്ട് സാധിക്കുക ഇപ്പം നമ്മൾ ആദ്യം കണ്ടു എങ്ങനെയാണ് ഒരു രോഗി ലേപന എന്ന കൂതാശ എന്താണെന്ന് കണ്ടു ഈശോയ്ക്ക് രോഗികളോടുള്ളൊരു സ്നേഹം അതെന്താണെന്ന് കണ്ടു ഇപ്പോൾ നമ്മൾ സഭ ഇന്ന് തുടർന്നുകൊണ്ട് പോകുന്നത് അതിൻ്റെ ഒരു ബേസിക് കോണ്ടസ്റ്റ് കണ്ടു അടുത്തായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഒരു കർമ്മക്രമമാണ് അതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി പോലെയാണ് ശരിക്കും പറഞ്ഞു ഒരു പക്ഷെ ഇപ്പോൾ മേജർ ഓപ്പറേഷനൊക്കെ നമ്മൾ പോകുകയാണെന്ന് വിചാരിച്ചു അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് രോഗലേപനം എന്ന കൂതാശ സ്വീകരിക്കാം ഒരു പക്ഷേ ഓപ്പറേഷന് ശേഷം മരിക്കുകയോ മരണമടയോ അങ്ങനെ ചെയ്താൽ നമുക്ക് സൗഖ്യത്തോടു കൂടി ഒരു കൂടി നമ്മൾ കർത്താവിൻ്റെ പക്കലേക്ക് പോകും എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടു കൂടി മരിക്കുവാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്നൊന്നുമല്ല പക്ഷേ എങ്കിൽ കൂടിയും നമുക്കൊരു നിത്യജീവനിലേക്ക് ക്രിസ്തുവിനോട് കൂടി ഐക്യപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലൊക്കെ നമുക്ക് പോവാനായിട്ടൊക്കെ സാധിക്കും പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ കൂതാശയിലൂടെ പ്രവർത്തിക്കുക നമ്മുടെ മനസ്സിനും ശരീരത്തിനും സൗഖ്യം നൽകി ഈശോയുടെ വലിയൊരു സ്നേഹം അനുഭവിക്കുന്ന ഒരു കൂതാശ തന്നെയാണ് രോഗിലേപനം എന്നൊരു കൂതാശ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഇതെങ്ങനെയാണ് ഈ രോഗിലേപനം എന്ന കൂതാശ പരികർമ്മം ചെയ്യുക ഒരു വൈദികം ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ ഭവനത്തിലേക്ക് ഒരു വൈദികൻ വന്ന് ഇത് ചെയ്ത ഒരു മെത്തേഡ് മീൻസ് വരുന്നു തൈലോ വെഞ്ചരിക്കുന്ന ചുറ്റും തൈലം പൂശുന്നു കയ്യിലും ക കരങ്ങളിലൊക്കെ അന്ന് തന്നെ മനസ്സിലായില്ല പക്ഷെ ഇന്ന് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആഴത്തിലേക്ക് എങ്ങനെയാണ് ഈ കർമ്മം നടക്കുന്നതെന്ന് കാണാം നമുക്കൊരു നിമിഷം എൻ്റെ ആദ്യം ഞാൻ പറഞ്ഞ കഥയിലേക്കൊന്ന് പോവാം അപ്പൂപ്പനെ കുളിപ്പിച്ച് യാത്രയാക്കി അവിടെ കിടത്തിയിരിക്കുന്നു ഒരു വൈദികൻ വരുന്നു അച്ഛൻ്റെ ഒപ്പം കുറേ പുസ്തകങ്ങളും ലേപനവും അന്നാമ്പെള്ളവും ഒരു കുരിശൊക്കെ ഉണ്ടായിരുന്നു കുരിശൊക്കെ സൈഡിൽ ഒരു അപ്പൻ്റെ തലഭാഗത്തൊക്കെ ആയിട്ട് വയ്ക്കുന്നു അച്ഛൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണ് മാമുദീസ വഴി ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിലും ഒക്കെ പങ്കാളികളാണ് ക്രിസ്തു നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന തുടങ്ങുക എന്ന് വെച്ചാൽ മാമുദീസയിലൂടെ നമ്മൾ ആദ്യം ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് ഒരിക്കൽ കൂടി നമ്മൾ അതനുസ്മരിച്ചുകൊണ്ട് ആ അപ്പു അപ്പൻ കിടന്ന ആ റൂമ് അച്ഛൻ വെഞ്ചിരിക്കുകയാണ് വിശുദ്ധീകരിക്കുകയാണ് റൂം പരിസരമൊക്കെ ഒന്ന് വിശുദ്ധീകരിക്കുന്നു തുടർന്ന് അച്ഛൻ ഒത്തിരിയേറെ നമ്മുടെ കാറസൂസ പ്രാർത്ഥന വരെ ഒരു ക്രമം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് തൈലം വെച്ചിരിക്കുന്ന കർമ്മമാണ് അതിപ്രകാരമാണ് ആ തൈലം പൂശുമ്പോൾ ആ തൈലം പൂശുന്ന വ്യക്തിയിൽ സൗഖ്യ മനസ്സിനും ആരോഗ്യത്തെ മനസ്സിനും ശരീരത്തിനുമൊക്കെ സൗഖ്യം ലഭിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതി അർപ്പിച്ചിട്ടാണ് ഈ തൈലം വെഞ്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാം മാമുദീസ വഴി ഒരിക്കൽ കൂടി നമ്മൾ വിശുദ്ധീകരിച്ച് നമ്മുടെ റൂം ഒന്നുകൂടി അച്ഛൻ വെഞ്ചിരിക്കുന്നു തുടർന്ന് ആ തൈലം വെഞ്ചിരിപ്പ് കർമ്മമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് തൈലം വെഞ്ചിരിപ്പ് എന്ന് പറയുന്നത് കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹ സൗഖ്യപ്പെടുത്തുവാനുള്ള ഒരു കൃപയെ സൂചിപ്പിക്കുന്നതാണ് ഈ തൈലത്തിലൂടെ അപ്പോൾ പിന്നീട് തൈലം വെഞ്ചരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വൈദികം കുറച്ച് പ്രാർത്ഥന ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ലോനപ്പൻ നമുക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഹൗസ് സേപ്പ് കയ്യിലൂടെ ചെയ്ത പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വൈദികൻ ആ വ്യക്തിയുടെ കരങ്ങളിൽ ഈ തൈലം റൂഷ്മ ചെയ്യും റൂഷ്മ ചെയ്യുക എന്നാണ് കത്തോലിക്ക സഭയുടെ ടെക്സ്റ്റ് അനുസരിച്ച് പറയുക അല്ലെങ്കിൽ തൈലം കയ്യിൽ പൂശും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴി ചെയ്ത പാപങ്ങൾ ഇപ്പോൾ കരങ്ങൾ വഴി ചെയ്ത പാപമായിരിക്കാം അല്ലെങ്കിൽ കണ്ണുകൾ വഴി ചെയ്ത പാപമായിരിക്കാം കാലുകൾ വഴി ചെയ്ത പാപമായിരിക്കാം അപ്പോൾ അതുവഴി ചെയ്ത പാപങ്ങൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് അതിനെ അതിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ കയ്യിലും കാലിലും കണ്ണുകളിലൊക്കെ തൈലം പൂശുക എന്ന് പറയുന്നത് കാരണം അത്രമാത്രം ഒരു പ്രാധാന്യം ഈ തൈലം പൂശൽ കർമ്മത്തിനുണ്ട് ഈ രോഗി എന്ന കൂതാശയിൽ തുടർന്ന് കരം കമിഴ്ത്തി വെച്ച് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുദ്രൂഷിയാണ് ഈ കരം കമിഴ്ത്തി വയ്ക്കുക എന്നുള്ളത് അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഒരു കർമ്മമാണ് ഇപ്പോൾ ഈശോയുടെ കൃപ വൈദികൻ രോഗിയായി കിടക്കുന്ന വ്യക്തിയുടെ തലയിൽ കരങ്ങളിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കും എന്ന് വെച്ചാൽ ഈശോയുടെ കൃപ വൈദികനിലൂടെ അല്ലെ രോഗത്തിൻ്റെ സൗഖ്യം വൈദികനിലൂടെ ഈ രോഗി അനുഭവിക്കുന്ന ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് മുഹൂർത്തമാണ് ഈശോ തന്നെയാണ് അവൻ്റെ കരം വെച്ച് നമ്മളെ ആശീർവദിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കുന്നത് അത്രമാത്രം മഹനീയമായ മുഹൂർത്തമാണ് ഈ കരങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് തുടർന്ന് വൈദികൻ ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തൈലൊക്കെ പൂശി കരങ്ങൾ കരങ്ങൾ സിരസിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു കാരസ്വസലയുടെ പ്രാർത്ഥന തുടർന്ന് പോവുകയാണ് പിന്നീട് അപ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ രോഗിയായിട്ട് കിടക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നും ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ കിടപ്പായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂസൊക്കെ ആയിരിക്കും ആയിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ വൈദികം തന്നെ നമ്മുടെ ഈശോയുടെ പ്രാർത്ഥിക്കുകയാണ് ഈ രോഗിക്ക് വേണ്ടി രോഗിയുടെ പാപങ്ങളും കടങ്ങളുമൊക്കെ ക്ഷമിച്ച് വിശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വൈദികൻ തന്നെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മുഹൂർത്തമാണ് പിന്നീട് പിന്നീട് വൈദികൻ പരിശുദ്ധ കുർബാന കൊണ്ടുവന്നിട്ടുണ്ടാവും ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ വൈദികൻ പോക്കറ്റിൽ നമ്മൾ അതറിയാം ഹൃദയത്തിൻ്റെ ഭാഗത്ത് അത് വൈദികൻ്റെ പോക്കറ്റിൽ ഒരു കുർബാന കൊണ്ടുവന്നിട്ടുണ്ടാവും ആ വൈദികൻ കുർബാന അപ്പാപ്പന് കൊടുത്തു അതേപോലെ ആ രോഗിക്ക് വൈദികൻ കുർബാന കൊടുക്കും തുടർന്ന് പരിശുദ്ധം അറിയത്തോടും മറ്റ് വിശുദ്ധരോടും എല്ലാവരോടും മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിച്ച് ആ ഒരു നല്ല മുഹൂർത്തം എന്ന് വെച്ചാൽ നമ്മൾ തുടക്കം തുടങ്ങി അവസാനം വരെ നടത്തിയതിന് പിതാവായ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ടാണ് വൈദികൻ ഈ പ്രാർത്ഥന അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ശുശ്രൂഷ അവസാനിപ്പിക്കുക അപ്പോൾ അത്രമാത്രം ഒരു പ്രാധാന്യം ഈ രോഗി എന്ന ശുശ്രൂഷയുണ്ടു ഇപ്പം നമ്മൾ കണ്ട് കർമ്മപ്രക്രമം എങ്ങനെയാണെന്ന് തുടക്കം വൈദികൻ വന്ന് നമ്മുടെ മുറിയും ആ രോഗി കിടക്കുന്ന സ്ഥലവും ഒക്കെ വിശുദ്ധീകരിക്കുന്നു തുടർന്ന് തൈലം വെഞ്ചരിക്കുന്നു തൈലം വെഞ്ചരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ് ഇപ്രകാരമാണ് തൈലം വെഞ്ചരിക്കുക ഈ തൈലം പുരട്ടുന്ന വ്യക്തിയിൽ മനസ്സിനും ശരീരത്തിനും സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തൈലം വെഞ്ചരിക്കുന്നു തുടർന്ന് വൈദികൻ കരങ്ങൾ കമിഴ്ത്തി വെച്ച് ഈ വ്യക്തിക്ക് വേണ്ടി പിതാവായ നമ്മുടെ ഈശോയുടെ സ്നേഹം ഈശോ തന്നെയാണ് യഥാർത്ഥത്തിൽ വൈദികനിലൂടെ ഈശോ ഈശോയുടെ കൃപ ഒഴുകുന്നത് വ്യക്തിക്ക് വേണ്ടി വൈദികൻ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു തുടർന്ന് നമ്മൾ കാർദ്വസ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകുന്നു വൈദികൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവസാനം ഇത്രയും നേരം ഈശോ പ്രവർത്തിച്ച വലിയ ഈശോയുടെ വലിയ കരുണത്തിനും സ്നേഹത്തിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈയൊരു കൂതാശ സമാപിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് അത്രമാത്രം ഈ ഒരു കൂതാശയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഈ ഒരു കൂതാശ സ്വീകരിക്കേണ്ട ഒരവസ്ഥയിലൊക്കെ വരികയാണെങ്കിൽ കൂടുതൽ ആത്മാർഥതയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഈ ഒരു കുർബ ഈ ഒരു കൂതാശ സ്വീകരിക്കാനൊക്കെ നമുക്ക് ശ്രമിക്കാം നമ്മൾ ഒരിക്കൽ കൂടി നമുക്ക് ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം അതിക്കുള്ളിൽ ഒരു കാര്യം ഇപ്രകാര പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈശോയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കൂതാശയാണ് രോഗി ലേപനം അപ്പോൾ അത്രമാത്രം വിശുദ്ധിയോടും അത്രമാത്രം പരിഭാവനയോടും കൂടെ പരികരണം ചെയ്യേണ്ട ഒരു കൂതാശയാണ് അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലും അയിലപകത്തൊക്കെ ഒരുപക്ഷെ രോഗിലേപനും കൂതാശേനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ രോഗി ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സാധിക്കണം അത്രത്തോളം നമ്മൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ നമ്മളിന്ന് പഠിച്ച ഈ ഒരു സൗഖ്യദായകമായ രണ്ടാമത്തെ കൂതാശ എന്താണെന്ന് പറഞ്ഞ് രോഗിലേപനം എന്ന കൂതാശേനെ നമുക്ക് ഒരിക്കൽ കൂടി കാണാനായിട്ട് ശ്രമിക്കാം രോഗിലേപനം എന്ന കൂതാശ ഈശോയ്ക്ക് അത്രമാത്രം രോഗികളോട് സ്നേഹമുണ്ടായിരുന്നു അതുകൊണ്ട് ഈശോ തന്നെ സ്ഥാപിച്ച ഒരു കൂതാശയാണ് രോഗിലേപനം എന്ന കൂതാശ യാക്കോബ്സ്ലിയുടെ ലേഖനത്തിൽ നമ്മൾ കണ്ടു അഞ്ചാം അധ്യായത്തിൽ സഭയിന്നും തുടർന്നു കൊണ്ട് പോകുന്നത് ആ ഒരു ബേസിക്ക് വെച്ചിട്ടാണ് നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ വന്ന് അവൻ്റെ മേൽ തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ എന്ന് തുടർന്ന് നമ്മൾ കണ്ടു ഇതെങ്ങനെ പരികർമ്മം ചെയ്യാം ഒരു വൈദികൻ ഭവനത്തിലേക്ക് വരുന്നു സ്ഥലവും പരിസരവും ഒക്കെ വെഞ്ചിരിക്കുന്നു തൈലം വെഞ്ചിരിക്കുന്നു അത് ഈ വ്യക്തിയുടെ കരങ്ങളിലും സിരസിലും കയ്യിലും കാലിലും അതുവഴി വന്നു പോയ തെറ്റുകൾക്കൊക്കെ വേണ്ടി മാപ്പ് ചോദിക്കുന്നു അത് തൈലം പൂശി പ്രാർത്ഥിക്കുന്നു വൈദികൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ അവസാനം ഒക്കെ ആറസ്വസ്ഥ പ്രാർത്ഥനയോട് മുന്നോട്ട് പോയിട്ട് ഇത്രയും നേരം ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഒക്കെ അനുഭവിച്ചതിനും ഓർത്തൊക്കെ നന്ദി പറയുന്നു അപ്പം അത്രമാത്രം ഒരു പ്രാധാന്യം ഈ ഒരു കൂതാശയ്ക്ക് ഉണ്ട് എന്ന് നമ്മൾ ഈ ചാപ്റ്ററുള്ളിൽ പഠിക്കാനായിട്ട് നമുക്ക് സാധിച്ചു അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ അയൽവക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ ആരെങ്കിലൊക്കെ രോഗിയായിട്ടൊക്കെ കിടക്കുന്നവരുണ്ടാകാം അപ്പോൾ അങ്ങനെ രോഗിയായിട്ട് കിടക്കുന്ന നമുക്കറിയാം കാരുണ്യ പ്രവർത്തികളിൽ ഒരു പ്രവർത്തിയാണ് രോഗികളെ രോഗികളെ സന്ദർശിക്കുക അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അപ്പോൾ ആ രോഗികൾക്ക് അത്ര മാത്രം കാരുണ്യ ഈശോയുടെ ഈശോ തന്നെ പറയുന്നുണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതെ ചെയ്യുവാനൊക്കെ ഈശോ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമ്മൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവർക്ക് വേണ്ടി അവരെ കാഴ്ച വെച്ചിട്ട് ഒരു എത്രയതേ ഉള്ള മാതാവോ അല്ലെങ്കിൽ ഒരു സ്വർഗസ്ഥനായ പിതാവോ അങ്ങനെ ഒരു പ്രാർത്ഥന ചെല്ലാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ ആദ്യമസഭയിലുണ്ടായിരുന്നൊരു ബോധിയാണ് ഈശോയ്ക്ക് രോഗികളെ സുഖപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ചിലപ്പോൾ രോഗിലേപനം നടന്ന് ചിലവരൊക്കെ ചിലർ പറയാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് മരണം അടഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഈശോ തിരുമനസ്സാകുന്നെങ്കിൽ ഏത് രോഗിനെ സുഖപ്പെടുത്താനായിട്ട് ഈശോയ്ക്ക് സാധിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ആൻറ്റിമാരോ അല്ലെങ്കിൽ കസിൻസോ നെയബേഴ്സോ ആരുമാകാം അവർക്ക് വേണ്ടി അവരെ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു തീരുമാനം ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് എടുക്കാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ഒന്ന് സന്ദർശിക്കുവാനും ഇപ്പം മറക്കണ്ട ഇതാണ് ടാസ്ക് നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാരോ ആചുമാരോ ആർക്കെങ്കിലും ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ മനോഭാവത്തെ മാറ്റിയിടാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നൊരു വചനം കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കാം വചനം വേറെ ഒന്നുമില്ല സങ്കീർത്തനം മുപ്പത്തി നാല് എട്ട് കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഈശ്വർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അതുകൊണ്ട് വചനം മറക്കരുത് ഒരിക്കലും കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ഈ ഒരു വചനം നമുക്കൊരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ജീവിതം കൊണ്ട് അനുഭവിക്കുവാനായിട്ട് കർത്താമത്ര നല്ലവനാണെന്നുള്ള കാര്യം ജീവിതം കൊണ്ട് അനുഭവിക്കുവാനും അവിടത്തെ ആശ്രയിക്കുന്നവർ എത്രത്തോളം ഭാഗ്യവാന്മാരാണെന്നുള്ള കാര്യം ജീവിതം കൊണ്ട് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അത് വചനം നമുക്ക് ഇടയ്ക്കിടെ കൂടെ കൂടെ പ്രാർത്ഥിക്കാം വചനത്തിൽ ആഴങ്ങളിലേക്ക് മറ്റ് തലങ്ങളിലേക്കൊക്കെ വചനത്തിലൂടെ കടന്നു പോവാനും നമ്മുടെ ജീവിതത്തിൽ ആവശ്യം വരുന്ന സന്ദർഭത്തിൽ ഈ വചനമൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു കാണ അത്രമാത്രം മനപ്പാഠമാകും ഏതുറക്കം ടീച്ചേഴ്സൊക്കെ പറയുന്നത് പോലെ ഏതു ഉറക്കത്തിൽ ചോദിച്ചാൽ പോലും ഈ വചനം നമുക്ക് കാണാപ്പാഠം പഠിക്കാനായിട്ട് കിട്ടണം അല്ലെങ്കിൽ പറയാനായിട്ട് സാധിക്കണം അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഈ ഒരു കാര്യങ്ങൾ രോഗി ലേപന കൂലാശിനെക്കുറിച്ച് കണ്ടു ഈശോയ്ക്ക് രോഗി ലെ രോഗികളോട് സ്നേഹത്തെക്കുറിച്ച് കണ്ടു ഒരു ആക്ടിവിറ്റി തന്നു ഈ ഒരു കർമ്മക്രമം എങ്ങനെയാണെന്ന് കണ്ടു അപ്പോൾ അങ്ങനെ ഈശോയുടെ വലിയ സ്നേഹവും കാരണമൊക്കെ അനുഭവിച്ച ഒരു ദിവസത്തെ ഓർത്തൊക്കെ നമുക്ക് നന്ദി പറയാം ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരു ദിവസമായിട്ട് ഈ ദിവസത്തെ മാറ്റം ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിക്കുന്ന നല്ലൊരു യുവജനങ്ങളായിട്ട് നല്ലൊരു യുവത്വത്തിൻ്റെ തലമുറയിലേക്ക് വരുന്ന നല്ല യുവജനങ്ങളായിട്ട് മാറുവാനുള്ള കർത്താവിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിക്കുന്ന പകർന്നു കൊടുക്കുന്ന ഒരു നല്ലൊരു മക്കളൊക്കെ ആയിട്ട് മാറാനൊക്കെ ആയിട്ട് ഈ ദിവസങ്ങളിലും ഈ മണിക്കൂറുകളിലൊക്കെ ശ്രമിക്കാം അപ്പോൾ ഇത്രയും ദിവസം ഈ ഒരു നേരങ്ങളിൽ ഈ ക്ലാസ് കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോടെ വലിയ സ്നേഹവും ഈശോടെ വലിയ ഒരു സമാധാനവും ഒക്കെ നേരുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിട്ട് തീരട്ടെ എല്ലാവർക്കും